ശ്രീഗോകുലം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വടകര നഗരസഭയുടെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത ആരംഭിച്ചു. ഇതിന്റെ ഉദ്ഘാടനം വടകര ടൗൺഹാളിൽ സി കെ നാണു എംഎൽഎ നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ കെ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. വടകര കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ പി സുഷമ ഞാറ്റുവേല ചന്തയെക്കുറിച്ച് സംസാരിച്ചു. ചടങ്ങിൽ വിവിധ ഇനം ഫലവൃക്ഷ തൈകൾ, വാഴക്കന്നുകൾ തുടങ്ങിയവ വിതരണം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ ബിന്ദു കെ പി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ അരവിന്ദാക്ഷൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അശോകൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റീന ജയരാജ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ഗോപാലൻ, കൗൺസിലർ ടി കേളു, രവീന്ദ്രൻ, അടിയേരി വി മോഹൻദാസ്, ബാബു കൊയിലോത്ത എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കൃഷി ഫീൽഡ് ഓഫീസർ പ്രേമൻ കെ എം സ്വാഗതവും ബ്ലോക്ക് ടെക്നോളജി മാനേജർ അരുൺ കെ നന്ദിയും പറഞ്ഞു. കേരള സർക്കാരിൻ്റെ ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനമാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. നമ്മുടെ ബഹുമാനായ വടകര നഗരസഭ എം എൽ എ ശ്രീ നാണുവേണ്ടാണ് ഈ കർമ്മം, വടകര നിയോജകമണ്ഡലം എം എൽ എ നാണുവേണ്ടാണ് ഈ കാര്യം നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഫലം സുഫലം പരിപാടിയിൽ ഒട്ടനവധി തൈകൾ, ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്യുന്നുണ്ട്. സുഭിക്ഷ കേരളത്തിൽ പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുന്നുണ്ട്. അതെല്ലാം നമ്മളിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിൻ്റെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കോവിഡിന് ശേഷം വരാവുന്ന ഭക്ഷ്യ ദൗർലഭ്യം അത് പരിഹരിക്കുന്നതാണ് സർക്കാർ ഈ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീട്ടുവളപ്പിലും ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും എല്ലാം തന്നെ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് വരാൻ പോകുന്ന ഒരു ഭാവി ഭക്ഷ്യ ദൗർലഭ്യം പരിഹരിച്ച് എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കോവിഡിന് ശേഷമുള്ള ഈ പരിപാടിയിൽ എല്ലാ ജനങ്ങളും നന്നായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി എല്ലാവിധ മുൻകരുതലുകളും കേരള സർക്കാർ കൃഷിവകുപ്പിൻ്റെ പ്രത്യേകിച്ച് കൃഷിവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഈ പച്ചക്കറി തൈകളും വാഴക്കന്ന് അതുപോലുള്ള ഭക്ഷ്യ വസ്തുക്കളൊക്കെ ഇവിടുന്ന് വിതരണം ചെയ്യുന്നത്. അതിൻ്റെ ഉദ്ഘാടനം നേരത്തെ എം എൽ എ നിർവഹിച്ചു കഴിഞ്ഞു.